സംസ്ഥാനത്ത് വീണ്ടും മഴ ശക്തമാകുന്നു. അടുത്ത 5 ദിവസം ശക്തമായ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. അതിതീവ്ര മഴ കണക്കിലെടുത്ത് ഞായറാഴ്ച വിവിധ ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു. CPIM തിരുത്തൽ ക്ഷേമ പെൻഷൻ കൊടുത്തുകൊണ്ടാകണമെന്ന് AICC ജനറൽ സെക്രട്ടറിയും ആലപ്പുഴ MPയുമായ KC വേണുഗോപാൽ. ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്, ഇപ്പോൾ കർക്കിടകം കൂടി വരുന്നു, ബുദ്ധിമുട്ട് പരിഹരിക്കാൻ പെൻഷൻ നൽകണം. അട്ടപ്പാടിയിൽ സർക്കാർ സ്കൂളിന്റെ ഫ്യൂസ് ഊരി. KCB കുടിശ്ശിക അടച്ചിട്ടില്ലെന്ന കാരണത്താൽ അഗളി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ വൈദ്യുതിയാണ് അധികൃതർ വിച്ഛേദിച്ചത്. സ്കൂൾ 4 മാസത്തെ കുടിശ്ശികയായി നൽകാനുള്ളത് 53,201 രൂപ. 1 മുതൽ 5 വരെ ക്ലാസുകൾക്ക് പ്രവൃത്തി ദിനം 200 ആക്കാൻ മന്ത്രി വി ശിവൻകുട്ടിയുടെ നേതൃത്വത്തിൽ ചേർന്ന വിദ്യാഭ്യാസ ഗുണമേന്മ വികസന സമിതി യോഗത്തിൽ തീരുമാനമായി. 6 മുതൽ 8 വരെയുള്ള ക്ലാസുകളുടെ പ്രവൃത്തി ദിനം 200 ആക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ വിദ്യാഭ്യാസ പ്രിൻസിപ്പൽ സെക്രട്ടറി റാണി ജോർജിയെ യോഗത്തിൽ ചുമതലപ്പെടുത്തി. സംസ്ഥാനത്ത് കുതിച്ചുയർന്ന പച്ചക്കറി വില. തക്കാളി വില വീണ്ടും സെഞ്ചുറി കടന്നു. എറണാകുളം ജില്ലയിൽ തക്കാളി വില 100 രൂപയാണ്. കോഴിക്കോട് ജില്ലയിൽ 82 ആണ് തക്കാളി വില. മുൻപന്തിയിൽ തുടരുന്നത് ഇഞ്ചിയുടെ നിരക്ക് തന്നെയാണ്. മഴ ശക്തി പ്രാപിച്ചതോടെ എറണാകുളം ജില്ലയിൽ പനി വ്യാപിക്കുന്നു. ജൂണിൽ ഇതുവരെ 95,050 പേരാണ് പനി ബാധിച്ച് ചികിത്സ തേടിയത്. എലിപ്പനി, ഡെങ്കിപ്പനി എന്നിവ ബാധിച്ചവരുടെ എണ്ണവും കൂടുതലാണ്. ഡൽഹിയിൽ ജലക്ഷാമം രൂക്ഷമായി തുടരുന്നു. ഹരിയാന ഡൽഹിക്ക് വെള്ളം കൊടുത്തില്ലെങ്കിൽ നാളെ മുതൽ നിരാഹാരം ആരംഭിക്കുമെന്ന നിലപാടിലാണ് മന്ത്രി. എന്നാൽ ആം ആദ്മി സർക്കാരിനെ കുറ്റപ്പെടുത്തി ഡൽഹിയിൽ സമരം ശക്തമാക്കുകയാണ് BJP. 50 അടിയോളം ഉയരമുള്ള കെട്ടിടത്തിൽ തൂങ്ങിക്കിടന്ന് അപകടകരമാം വിധം ഇൻസ്റ്റഗ്രാം റീൽ ചിത്രീകരിച്ച പെൺകുട്ടിക്കും 4 സുഹൃത്തുക്കൾക്കുമെതിരെ കേസ്. മഹാരാഷ്ട്രയിലെ പൂനെയിലായിരുന്നു സംഭവം. ജീവന് ഭീഷണിയായി അപകടകരമായി പ്രവൃത്തി ചെയ്തെന്ന വകുപ്പ് ചുമത്തി ഭാരതി വിദ്യാപീഠം പോലീസാണ് കേസെടുത്തത്. ഹിമാചൽ പ്രദേശിൽ മുസ്ലിം വ്യാപാരിയുടെ ഉടമസ്ഥതയിലുള്ള ടെക്സ്റ്റൈൽ സ്ഥാപനം കൊള്ളയടിച്ച ശേഷം അടിച്ചു തകർത്ത ആൾക്കൂട്ടം. ബലിയറുത്ത മൃഗത്തിന്റെ ചിത്രം വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കിയെന്ന് ആരോപിച്ചാണ് ആൾക്കൂട്ടം കടയിലേക്ക് ഇരിച്ചെത്തി അതിക്രമം അഴിച്ചുവിട്ടത്. വിജയ് സേതുപതിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ച് ജോജു ജോർജ് പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ വൈറൽ. അൾട്ടിമേറ്റ് ഹാപ്പിനെസ്, എന്റെ പ്രിയപ്പെട്ട നടൻ വിജയ് സേതുപതിയെ കണ്ടു, താങ്ക് യു എന്ന കുറിപ്പിലാണ് താരം ചിത്രം പോസ്റ്റ് ചെയ്തത്. നിരവധി ആരാധകരാണ് പോസ്റ്റിന് താഴെ കമന്റുമായി എത്തുന്നത്.